നമസ്കാരം, അന്വേഷണം ഡോട്ട് കോമിലേക്ക് സ്വാഗതം. ശബരിമലയിൽ ദർശനം നടത്തിയ യുവതികളുടെ എണ്ണത്തിൽ മുൻ നിലപാട് മാറ്റി സർക്കാർ. ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറുടെ റിപ്പോർട്ട് പ്രകാരം ശബരിമലയിൽ ദർശനം നടത്തിയത് രണ്ടു യുവതികൾ മാത്രമെന്നാണ് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ നിയമസഭയെ അറിയിച്ചത്. ശ്രീലങ്കൻ സ്വദേശിനി ദർശനം നടത്തിയതിന് സ്ഥിരീകരണമില്ലെന്നും അദ്ദേഹം അറിയിച്ചു. ശബരിമലയിൽ 17 യുവതികൾ ദർശനം നടത്തിയെന്നായിരുന്നു സർക്കാർ സുപ്രീംകോടതിയിൽ കൊടുത്ത പട്ടികയിൽ പറഞ്ഞിരിക്കുന്നത്. സർക്കാർ ആദ്യം സമർപ്പിച്ച 51 പേരുടെ പട്ടികയിൽ പുരുഷന്മാരും 50 വയസ്സ് കഴിഞ്ഞവരും ഉൾപ്പെട്ടത് വിവാദമായതിന് പിന്നാലെയാണ് പട്ടിക പുനഃപരിശോധിച്ച് 17 പേരാക്കിയത്. എന്നാലിപ്പോൾ രണ്ടു പേരുടെ കാര്യത്തിൽ മാത്രമേ സ്ഥിരീകരണമുള്ളൂ എന്ന നിലപാടാണ് സർക്കാർ നിയമസഭയിൽ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ബാലികയെ വീട്ടുജോലിക്ക് നിർത്തി പീഡിപ്പിച്ചെന്ന ആരോപണം നേരിടുന്ന നടി ഭാനുപ്രിയക്കെതിരെ പുതിയ വെളിപ്പെടുത്തൽ. ചെന്നൈ ടി നഗറിലെ വീട്ടിൽ പ്രായപൂർത്തിയാകാത്ത മറ്റ് 3 പെൺകുട്ടികളെ കൂടി കണ്ടെത്തിയെന്നും കുട്ടിക്കടത്തിന്റെ ഭാഗമാണിതെന്നും സംശയിക്കുന്നുവെന്നുമാണ് ആരോപണം. 14-കാരിയെ വീട്ടുജോലിക്ക് നിർത്തി പീഡിപ്പിച്ചെന്നാണ് നടിക്കെതിരെ ആദ്യമുയർന്ന പരാതി. നടിയെ അറസ്റ്റ് ചെയ്തതുൾപ്പെടെ നടി ആവശ്യപ്പെട്ട് ബാലാവകാശ പ്രവർത്തകൻ അച്യുതറാവു ദേശീയ സംസ്ഥാന ബാലാവകാശ കമ്മീഷനുകൾക്ക് കത്തയച്ചു. ദേശീയ ബാലാവകാശ കമ്മീഷൻ ഭാനുപ്രിയയുടെ വീട്ടിൽ റെയ്ഡ് നടത്താൻ ഉത്തരവിട്ടു. റെയ്ഡിന് പിന്നാലെയാണ് അച്യുത റാവുവിന്റെ വെളിപ്പെടുത്തൽ. ഭാനുപ്രിയയുടെ വീട്ടിൽ പരാതിയിൽ പറയുന്നതുൾപ്പെടെ പ്രായപൂർത്തിയാക്കാത്ത 4 പെൺകുട്ടികളെ കണ്ടെത്തിയതായി റാവു പറഞ്ഞു. കുട്ടിക്കടത്തിന്റെ ഭാഗമാണിതെന്ന് സംശയിക്കുന്നു. കുട്ടികൾ ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെട്ടിട്ടുണ്ട്. നടിയും അവരുടെ അമ്മയും ബാലാവകാശങ്ങൾ ലംഘിച്ചു. ആന്ധ്രാപ്രദേശിൽ നിന്ന് ചെന്നൈയിലേക്ക് ഒരേ ഇടനിലക്കാരനാണ് കുട്ടികളെ എത്തിച്ചതെന്ന് മനുഷ്യക്കടത്തിന്റെ സാധ്യത കൂട്ടുന്നുവെന്നും റാവു ഒരു ദേശീയ മാധ്യമത്തോട് പറഞ്ഞു. ബംഗാൾ സർക്കാരിനെതിരായ CBI ഹർജിയിൽ അടിയന്തര വാദമില്ല. കേന്ദ്ര സർക്കാരും മമത സർക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ തുടരുന്നതിനിടെ കൊൽക്കത്ത സംഭവത്തിൽ അടിയന്തര വാദം കേൾക്കണമെന്ന CBIയുടെ ആവശ്യം തള്ളി സുപ്രീംകോടതി. ഹർജി നാളെ പരിഗണിക്കാമെന്ന് ചീഫ് ജസ്റ്റിസ് അറിയിച്ചു. ബംഗാളിൽ അസാധാരണ സാഹചര്യമാണ് സോളിസിറ്റർ ജനറൽ അറിയിച്ചെങ്കിലും കമ്മീഷണർ തെളിവ് നശിപ്പിച്ചെങ്കിൽ അതിനുള്ള തെളിവ് ഹാജരാക്കണമെന്ന് ജസ്റ്റിസ് നിർദ്ദേശിച്ചു. തെളിവുകളുമായി ഹാജരാകാൻ പോലീസ് കമ്മീഷണർ രാജീവ് കുമാറിന് നിർദ്ദേശം നൽകണമെന്ന് സോളിസിറ്റർ ജനറൽ കോടതിയിൽ ആവശ്യപ്പെട്ടു. CBI സംഘത്തെ അനധികൃത തടങ്കലിൽ വെച്ചെന്നും സോളിസിറ്റർ ജനറൽ കോടതിയിൽ വ്യക്തമാക്കി. താൻ രാഷ്ട്രീയത്തിലേക്കില്ലെന്ന് വ്യക്തമാക്കി മോഹൻലാൽ. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോഹൻലാൽ BJP സ്ഥാനാർത്ഥിയേക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടയിലാണ് താരത്തിന്റെ വെളിപ്പെടുത്തൽ. രാഷ്ട്രീയം എനിക്ക് പറ്റിയതല്ല, ഒരു നടനായി നിലനിൽക്കാനാണ് എന്നും ആഗ്രഹിച്ചിട്ടുള്ളത്. ഈ പ്രൊഫഷനിലുള്ള സ്വാതന്ത്ര്യം ഞാൻ ആസ്വദിക്കുന്നു. ധാരാളം ആളുകൾ നമ്മളെ ആശ്രയിച്ചിരിക്കുന്ന അവസ്ഥയാണ് രാഷ്ട്രീയത്തിൽ. അതൊട്ടും എളുപ്പമല്ല. മാത്രമല്ല എനിക്ക് വലുതായൊന്നും അറിയാത്ത വിഷയവുമാണ് രാഷ്ട്രീയം. അവിടേക്ക് വരാൻ താല്പര്യമില്ല എന്നും ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ലാൽ വെളിപ്പെടുത്തി. പാർട്ടി പ്രവർത്തകർ ആദ്യം തന്നെ കുടുംബത്തിന്റെ ഉത്തരവാദിത്തം നിറവേറ്റണമെന്നും അല്ലാത്ത പക്ഷം രാജ്യത്തെ സേവിക്കാനാകില്ലെന്നും കേന്ദ്രമന്ത്രി. നിരവധി ആൾക്കാർ പാർട്ടിക്കും രാജ്യത്തിനും വേണ്ടി പ്രവർത്തിക്കണമെന്ന് ആഗ്രഹം പറഞ്ഞ് മുന്നോട്ട് വരുന്നതായി കണ്ടിട്ടുണ്ട്. എന്നാൽ വീട് നന്നായി നോക്കാത്തവർക്ക് ഒരിക്കലും രാജ്യത്തെ സേവിക്കാനാവില്ല. ഒരു ഉദാഹരണവും ഗഡ്കരി ചൂണ്ടിക്കാട്ടി. BJPയുടെ വിദ്യാർത്ഥി സംഘടനയായ ABVPയുടെ മുൻ പ്രവർത്തകരുടെ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാർട്ടിയുടെ ചില ഉന്നത നേതാക്കളെ ഉദ്ദേശിച്ചാണ് ഗഡ്കരിയുടെ പ്രസ്താവനയെന്നാണ് വിമർശം. മുമ്പും ഗഡ്കരി മറ്റ് നേതാക്കളെ ഉന്നം വെച്ച് വിവാദ പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. അന്വേഷണം .com വേണ്ടി അനുശ്രീ. Trusted tradition of 155 years, Chemanur International Jewelers.